السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد صلى الله عليه وسلم أشرف المخلوقين وعلى آله وأصحابه الفائزين، أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. لو ناسبت قدره آياته عظما، أحيا اسمه حين يدعى دار سرزمم. محمد سيد الكونين والثقلين والفريقين، من قرب ومن أجم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا، قلت حيلتنا، أدركنا يا حبيب الله صلى الله عليه وسلم. വളരെയേറെ സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദവർഗൾ, മറ്റ് പണ്ഡിതന്മാർ, മുത്തഅല്ലിമീങ്ങൾ, മുന്നിപ്പാടി, മഹല്ലി, ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, മദ്രസ കമ്മിറ്റി ഭാരവാഹികൾ, മറ്റ് പല നിലക്കുള്ള കമ്മിറ്റി ഭാരവാഹികൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഒരുമിച്ച് കൂടൽ കബൂലാക്കുമാരാകട്ടെ. ഇൽമിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടുമ്പോൾ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വാക്കുകൊണ്ട് നമ്മളിൽ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുദോഷങ്ങളും ബന്ധോഷങ്ങളും പൊറുപ്പിക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കാരണമാക്കി തരുമാരാകട്ടെ. ഈ മഹാന്മാരായ ശുഹദാക്കൾ, ഔലിയാക്കളുടെ കശ്ഫ് കറാമത്ത് കൊണ്ട്, ശുപാർശ കൊണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദ് കൊണ്ട് നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദ്മാർ, ഭാര്യ, സന്താനങ്ങൾ, സംഘടനാ പ്രവർത്തകന്മാർ, ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാ ആണുങ്ങൾ, പെണ്ണുങ്ങൾ, വലിയവർ, ചെറിയവർ, എല്ലാവരെയും അല്ലാഹു ദീർഘ ആയുസ്സുള്ളവരിൽ പെടുത്തി, അവസാനം ആഖിബത്ത് നന്നായി മരിക്കുന്നവരിൽ പെടുത്തി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് കിട്ടി, ഹിസാബില്ലാതെ സ്വർഗത്തിലെത്തി അവിടുത്തെ ജിവാറിൽ ഒരുമിച്ചുകൂടി സന്തോഷിക്കുന്നവരിൽ അല്ലാഹു പെടുത്തി തന്ന് അനുഗ്രഹിക്കുമാരാകട്ടെ. അമീൻ യാ റബ്ബല്ലാലമീൻ. സഹോദരങ്ങളെ, ഞാൻ ഉസ്താദിന്റെ വയതിന്റെ സമയം കവർന്നെടുത്ത് ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നാലും ഇവിടെ മറുപട്ട് കിടക്കുന്നത് മഹാന്മാരായ ഔലിയാക്കന്മാരാണ്, അതിലും ശുഹദാക്കളാണെന്ന് മുൻഗാമികളായ പ്രഗത്ഭരായ സാദാത്തുക്കളും ഉലമാക്കളും നമ്മളോട് പറഞ്ഞു പോയിട്ടു. അങ്ങനെയുള്ള ഔലിയാക്കന്മാർ, ശുഹദാക്കൾ, അവരുടെ മുന്നിൽ ഒരുമിച്ച് കൂടുക എന്ന് പറയൽ തന്നെ, ഒരുമിച്ച് കൂടൽ തന്നെ വയത് പറയണമെന്നില്ല, ദുആയിൽ കൂടണമെന്നില്ല, ശുഹദാക്കളുടെയും ഔലിയാക്കന്മാരുടെയും ഹളറത്തിൽ എത്തിപ്പെടുക എന്നത് തന്നെ ഒരു സൗഭാഗ്യമാക്കിയമാക്കിയമാക്കിയ അള്ളാഹു ഭാഗ്യവാന്മാർ നമ്മളെ പെടുത്തി തരട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ സഹോദരങ്ങളെ, അത് വെറുതെ ഔലിയായതല്ല. അള്ളാഹുവിന്റെ ശുഹദാക്കൾ, ശുഹദാക്കളാവുക എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനു വേണ്ടിയാണ് അവർ ഷഹീദായത്, ഇന്ന് എന്തുകൊണ്ട് ഷഹീദാകേണ്ട ആവശ്യമില്ല, നമ്മൾ ചിന്തിക്കണം. ഇന്ന് നമുക്ക് എവിടെയും ഷഹീദാകേണ്ട ആവശ്യമില്ല, കാരണം അത്രയും സ്വതന്ത്രമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യം വളരെ സ്വാതന്ത്ര്യമാണ്. ഇവിടെ നിസ്കരിക്കാനോ, നോമ്പ് പിടിക്കാനോ, ബാങ്ക് കൊടുക്കാനോ, ഉറൂസ് കഴിക്കാനോ, മക്ബറ കെട്ടിപ്പൊക്കാനോ, പള്ളി നിർമ്മിക്കാനോ, മദ്രസ നിർമ്മിക്കാനോ, വളരെ വിശാലമായ നിരക്ക് പ്രസംഗിക്കാനോ, വയത് പറയാനോ, ദർസ് നടത്താനോ ഒരു എതിർപ്പുമില്ല. ഇന്ത്യക്ക് പുറത്തു പോയാൽ അതിനൊക്കെ എതിർപ്പുണ്ട്, അതിനൊക്കെ തടസ്സങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്ത് അങ്ങനെയുള്ള ഒരു തടസ്സങ്ങളും ഇല്ല. അതുകൊണ്ട് ഇവിടെ ഷഹീദാകേണ്ട ആവശ്യമില്ല. നമ്മളെ കൈകളിലേക്ക് മുൻഗാമികൾ ഏൽപ്പിക്കപ്പെട്ട ഈ ദീൻ, അത് നമ്മൾ ഉൾക്കൊള്ളുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യാൻ ഇന്ത്യ രാജ്യത്ത് വലിയ സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മതി. പഴയകാലം അങ്ങനെയല്ല. ഇവിടെയുള്ള പള്ളി 1134 ഹിജ്റ, അതായത് 1200 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ്
നിർമ്മിക്കപ്പെട്ട പള്ളിയാണെന്നാണ് പാരമ്പര്യമായി നമുക്ക് കിട്ടിയ വിവരം. പാരമ്പര്യമായി കിട്ടിയാൽ പിന്നെ തെളിവ് വേണ്ട, അത് തന്നെ തെളിവാണ്. പാരമ്പര്യമായിട്ട് എണ്ണി വരുന്നതാണ്. അതിന്റെ തെളിവ് ഇന്നലെ വെള്ളിയാഴ്ച, അതിന്റെ മറ്റന്നാള് വ്യാഴ്ച. ഇതെവിടുന്ന് കിട്ടി? അത് നമ്മൾ മുൻഗാമികൾ നമ്മളെ ചെറുപ്പത്തിൽ നമുക്ക് സംസാരിക്കാൻ വരെ അറിയാത്ത കാലത്ത് ഇങ്ങനെ പറഞ്ഞു തന്നതാണ്. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, അതിനൊന്നും തെളിവ് ചോദിക്കലില്ല. 134 ഹിജ്റയിൽ മുന്നിപ്പാടിയിൽ പള്ളി നിർമ്മിച്ചു, എന്ത് തെളിവ് എന്ന് ചോദിച്ചാൽ അതിനൊന്നും തെളിവ് വേണ്ട. പഴയ കാലഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞ് 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 നമ്മളിലേക്ക് എത്തിയ ആ വാർത്ത തന്നെയാണ് തെളിവ്. ആ തെളിവ് പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ആ 134 ഹിജ്റ വർഷത്തിൽ നിർമ്മിച്ച പള്ളി, സഹോദരങ്ങളെ, അന്ന് ഇവിടെ പള്ളി നിർമ്മിച്ചു. ആര് നിർമ്മിച്ചു? ആരായിരുന്നു ഇന്ത്യ രാജ്യത്ത് അന്ന് ഉണ്ടായിരുന്നത്? മാലിക് ദിനാറും കൂട്ടരും കേരളത്തിലേക്ക് കടന്നു വന്ന് ഇസ്ലാമുമായി. അന്ന് ഇസ്ലാം അവിടെ ഇന്ത്യ കേരളത്ത് ആരാ ഉണ്ടായിരുന്നത്? ചരിത്രം പറയുന്നു, അപ്പും പാർവതി അടങ്ങുന്ന ഹൈന്ദവ സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത്. അവർ വന്ന നേതാക്കന്മാർക്ക് മാലയിട്ടു, ആദരിച്ചു, പള്ളി നിർമ്മാണം നടത്താൻ സ്ഥലം കൊടുത്തു, മദ്രസ നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തു. അവരുടെ സ്വഭാവം മഹിമ കണ്ടുകൊണ്ട് ജനങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി, ഇസ്ലാം മതം ഉൾക്കൊണ്ട് മുസ്ലിമീങ്ങളായി, അവരിലൂടെ സന്താന ഉൽപ്പന്ന ഉൽപാദനങ്ങളായി, അങ്ങനെ ഇവിടെ മുസ്ലിമീങ്ങൾ വർദ്ധിച്ചു. ചില സ്ഥലങ്ങളിൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ തടയപ്പെട്ടു, പ്രബോധനം നടത്താൻ സമ്മതിച്ചില്ല, നിൽക്കാൻ തന്നെ സമ്മതിച്ചില്ല, ജീവിക്കാൻ തന്നെ സമ്മതിച്ചില്ല. അങ്ങനെ ജീവിക്കാൻ തന്നെ പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങളിൽ യുദ്ധം ചെയ്യേണ്ടി വന്നു. നിലനിൽപ്പിന് വേണ്ടി, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്നു. കൈകളും കാലുകളും മുറിക്കപ്പെടേണ്ടി വന്നു. ഇവിടെ ശുഹദാക്കളായി രക്തം ചിന്തി മരണപ്പെടേണ്ടി വന്നു. ഒരു വിഭാഗം ആളുകൾക്ക്, ആ മഹാന്മാരായ ആളുകളാണ് നമ്മൾ ശുഹദാക്കൾ എന്ന് പറയുന്നത്. അവർ ഷഹീദായിരുന്നില്ല എങ്കിൽ ഇന്ന് നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യമായി പ്രസംഗിക്കാനോ, വയത് പറയാനോ, ഉറൂസ് നടത്താനോ, പരിപാടികൾ നടത്താനോ സാധിക്കുമായിരുന്നില്ല. അങ്ങനെയുള്ള മഹാരഥന്മാർ, അങ്ങനെയുള്ള ഔലിയാക്കന്മാർ, ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, വലിയാകണമെങ്കിൽ തഖ്‌വ വേണം. പൂർണ്ണമായും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ വലിയാകാൻ സാധിക്കുകയുള്ളൂ. പൂർണ്ണമായും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെങ്കിൽ ഇൽമ് അത്യാവശ്യമാണ്. ഇവിടെ ദാ നല്ല ദർസ് നടക്കുകയാണ്. ഇവിടുത്തെ മുദരിസിന്റെ നേതൃത്വത്തിൽ ഒരുപാട് പ്രഗത്ഭരായ മുത്തഅല്ലിമീങ്ങൾ ഇൽമ് ഓതിപ്പഠിച്ച് ഇൽമ് ഉണ്ടാക്കുകയാണ്. ആ ഇൽമ് ഇല്ലെങ്കിൽ ഒരാൾക്ക് തഖ്‌വ ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിനെ പേടിക്കേണ്ട രീതിയിൽ പേടിക്കാൻ കഴിയില്ല. അള്ളാഹുവിനെ പേടിക്കേണ്ട രീതിയിൽ പേടിക്കണമെങ്കിൽ ഇൽമ് വേണം. ആ ഇൽമ് ഉപയോഗപ്പെടുത്തി പേടിച്ച് തഖ്‌വ ചെയ്ത് മുന്നേറുമ്പോഴാണ് ഒരാള് വലിയ ആയി തീരുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, മാ തഖറബ അബ്ദുൻ ഇലയ്യ ബിമിസ്ലി അദാഇ മഫ്തറൽതു അലൈഹി ولا يزال يتقرب الي بالنوافل حتى احبه فاذا احببته كنت له سمعا وبصرا ولسانا وقلبا ويدا ورجلا بي ينطق وبي يبصر وبي يسمع وبي يمشي. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ, ഒരു മനുഷ്യനിക്ക്, ഒരു മുസ്ലിമിന് അല്ലാഹു നിർബന്ധമാക്കി ഫർളാക്കിയ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ നല്ലോണം ഫർള് നിസ്കരിക്കുന്നു. ഫർളിന്റെ മുറ പോലെ നിസ്കാരം കഥാക്കാതെ, സക്കാത്ത് കൊടുക്കൽ ഒഴിവാക്കാതെ, ഹജ്ജ് ഒഴിവാക്കാതെ,
നോമ്പ് ഒഴിവാക്കാതെ അതെല്ലാം ഫർളായ കാര്യങ്ങളാണ്, ഇതൊക്കെ നിർവഹിച്ചു. അതിന്റെ കൂടെ നല്ലോണം സുന്നത്തുകൾ വർദ്ധിപ്പിച്ചു. പണ്ഡിതനാണെങ്കിൽ ഇൽമു ദർസിന്റെ അന്നുള്ള ആളുകളാണെങ്കിൽ ദർസ് നടത്തിയിട്ട് ഇൽമു പഠിപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ നല്ലോണം ഇൽമു ഉപയോഗപ്പെടുത്തി ഇബാദത്ത് ചെയ്ത് സുന്നത്തുകൾ വർദ്ധിപ്പിച്ചു. ഇങ്ങനെ സുന്നത്തുകൾ വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ച് കൊറേ അങ്ങോട്ടെത്തുമ്പോൾ അവരുടെ പഴയകാല സ്ഥാനമാനങ്ങൾ അള്ളാഹു മാറ്റപ്പെടുന്നു, മാറ്റിക്കൊടുക്കുന്നു. എപ്പോഴും ഒരേ രീതിയിലല്ല മനുഷ്യൻ. ഒരു മുസ്ലിമായ മനുഷ്യൻ ഇൽമു ഉപയോഗപ്പെടുത്തി നല്ലോണം ഇബാദത്ത് ചെയ്ത് സുന്നത്തുകൾ വർദ്ധിപ്പിച്ചു ദർസ് നടത്തി നല്ലോണം അള്ളാഹുമായിട്ട് അടുക്കുമ്പോൾ അവൻ അസാധാരണമായി കഴിവ് കൊടുക്കുന്നു. അവൻ അതേ സ്റ്റേജിൽ നിർത്തുന്നത് ശരിയല്ല. നമ്മൾ ബുദ്ധി തന്നെ സമ്മതിക്കുന്നതാണ്. എപ്പോഴും ഒരേ രീതിയിൽ നിൽക്കുന്നത് ശരിയല്ല. അവന് മാറ്റങ്ങൾ ഉണ്ടാകണം. അള്ളാഹു അവനിക്ക് മാറ്റം കൊടുക്കുന്നു. എങ്ങനെയുള്ള മാറ്റങ്ങളാണ്? അവന്റെ കേൾവി ഞാനാകും, അവന്റെ കാഴ്ച ഞാനാകും, അവന്റെ നാക്ക് ഞാനാകും, അവന്റെ കൽബ് ഞാനാകും, അവന്റെ കയ്യ് ഞാനാകും, അവന്റെ കാല് ഞാനാകും. എന്നിട്ട് നിർത്തിയില്ല, വീണ്ടും വിശദീകരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ സംസാരിക്കുന്ന സംസാരം സാധാരണ സംസാരമല്ല. എന്നെ കൊണ്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ സംസാരം അസാധാരണ സംസാരമാണ്. എന്തിനു ഞാൻ പറയുന്നു എന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, കുറെ ചെറുപ്പക്കാർ ഭൗതികമായ പഠനത്തിലൂടെ മുന്നേറുകയാണ്. അത് തെറ്റിയെന്നല്ല പറയുന്നത്, ധാർമ്മികമായും ശരീഅത്തിന്റെ നിയമങ്ങളും ഇൽമും കുറച്ച് പഠിക്കണം. പഠിക്കാതെ ദീൻ വിലയിരുത്താൻ പാടില്ല, പഠിക്കാതെ ഒരാളെയും വിലയിരുത്താൻ പാടില്ല. ഇൽമ പഠിക്കണം, ശരീഅത്തിന്റെ ഇൽമ പഠിക്കണം. ഒരാളെ പറ്റി എന്നോട് ഒരാൾ പറഞ്ഞു, അയാൾ നല്ല നിസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, എല്ലാം ചെയ്യുന്നു, പിന്നെന്ത് നല്ല ആളല്ലേ? അയാൾക്ക് ഔലിയാക്കളിൽ വിശ്വാസമില്ല. അവന്റെ നിസ്കാരം എല്ലാം വേസ്റ്റ് ബക്കറ്റിലേക്ക് പോയി. നല്ല കൃത്യമായി നിസ്കരിക്കുന്നു, കൃത്യമായി നോമ്പെടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, സക്കാത്ത് കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ ഒരു ഫോൾട്ട്. എന്താ ഫോൾട്ട്? ഔലിയാക്കന്മാരിൽ വിശ്വാസമില്ല. ഔലിയാക്കന്മാരിൽ വിശ്വാസമില്ലെങ്കിൽ അവനിക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ല. അല്ലാഹു ആണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഔലിയാക്കളുണ്ട്, ഞാൻ പ്രത്യേകമായി സെലക്ട് ചെയ്ത ഒരു വിഭാഗം ഇവിടെയുണ്ട്, അവർക്ക് ഞാൻ കറാമത്ത് കൊടുത്തിട്ടുണ്ട്. ഖുർആനിൽ ഒരുപാട് തെളിവുകൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഹബീബ് നജ്ജാറിന്റെ ചരിത്രം ഖുർആനിലുണ്ട്. ആസഫ് ഇബ്നു ബർഖിയാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഖുർആനിലുണ്ട്. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം ഖുർആനിലുണ്ട്. അവർക്ക് കൊടുത്ത അത്ഭുത സിദ്ധി കറാമത്തുകളുടെ ഒരുപാട് ചരിത്രങ്ങൾ ഖുർആനിലുണ്ട്. ഇതേ കറാമത്ത് തന്നെയാണ് അംബിയാ മുർസലീങ്ങൾക്ക് പേരുമാറ്റിയിട്ട് മൂജിസത്തായിട്ട് അള്ളാഹു കൊടുത്തിട്ടുള്ളത്. അതിനൊരുപാട് തെളിവുകൾ ഖുർആനിലുണ്ട്. ഖുർആനിൽ ഔലിയാക്കൾക്കും കറാമത്തിനും മൂജിസത്തിനും തെളിവുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഔലിയാക്കളിൽ വിശ്വസിക്കാതിരിക്കുക? എല്ലാം ഉണ്ടോ അവനിക്ക് ഔലിയാക്കളിൽ വിശ്വാസമില്ല? എന്തുണ്ടായിട്ട് കാര്യമില്ല. ഒരാൾ തെങ്ങെന്ന് വീണു, തെങ്ങെന്ന് വീണിട്ട് ആളെ കാണുന്നില്ല, പിന്നെ എവിടെയോ കണ്ട് ആള്. എന്തായി റോഹിനി? എന്തോ ആയിട്ടില്ല ഉസ്താ, അവനെന്തോ ആയിട്ടില്ല, അയാളും ഉണ്ടാകും, എന്തോ ആയിട്ടില്ല, തല കാണുന്നില്ല, തലയില്ല, തലയില്ലാണ്ട് അവന്റെ ഈ ബോഡി കിട്ടിയിട്ട് എന്ത് കാര്യം? മരിച്ചിനി നിർത്തോ? അവന്റെ ഈമാന് മരിച്ചു. അവന് എന്ത് ഭൗതികമായി ബിരുദധാരിയായാലും ഫലമില്ല. അവനിക്ക് തോട്ടങ്ങൾ ഉണ്ടായിട്ട് ഫലമില്ല, എസ്റ്റേറ്റ് ഉണ്ടായിട്ട് ഫലമില്ല, അവനിക്ക് എത്ര വലിയ സ്ഥാനമുണ്ടായിട്ടും ഫലമില്ല, അവൻ എത്ര വലിയ മന്ത്രിയായിട്ടും ഫലമില്ല, അവൻ എത്ര വലിയ രാഷ്ട്രീയക്കാരനായിട്ടും ഫലമില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ വിശ്വാസമില്ലെങ്കിൽ അവൻ പുറത്ത് തന്നെയാണ്, ഇസ്ലാമിന്റെ പുറത്താണ്. അതിനു വേണ്ടിയാണ് ഖുർആനിലൂടെ ഒരുപാട് തെളിവുകൾ. അള്ളാഹുവിനറിയാം പിൽക്കാലത്ത് കുറെ ഹദീസ് നിഷേധികൾ വരും, സ്വഹീഹായ ഹദീസ് വരെ ളീഫാണെന്ന് തള്ളുന്ന മുജാഹിദ് പോലെയുള്ള സംഘടനകൾ വരും. അതുകൊണ്ട് അള്ളാഹു കുറെ ചരിത്രങ്ങൾ ഖുർആനിൽ തന്നെ കൊടുത്തു. ഹബീബ് നജ്ജാറിന്റെ ചരിത്രം, സഹോദരങ്ങളെ, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്ത് ജീവിച്ച ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തഖ്‌വാ പടയോട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്
ഈസനബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുകൂലിയായി നിന്ന് ഈസനബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരുപാട് ഒത്താശകൾ ചെയ്തു കൊടുത്ത വലിയ പണ്ഡിതനും വലിയ ആബിദുമായിരുന്നു ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. അവസാനം ഈസനബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശത്രു വിഭാഗം ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. അങ്ങനെയാണ് ശത്രു വിഭാഗങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അവനെ കൊല്ലാനാണ് നോക്കുന്നത്, കൊല്ലാൻ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ സിഹിർ ചെയ്യാനാണ് നോക്കുന്നത്, പിന്നെ അവനെ കള്ളക്കേസിൽ കുടുക്കാനാണ് നോക്കുന്നത്. എങ്ങനെയെങ്കിലും അവന്റെ മുന്നേറ്റം തടയാനാണ് ഇവിടെ ശത്രു വിഭാഗം നോക്കുന്നത്. അതേ അടവ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെതിരെ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എതിരാളികൾ പ്രയോഗിച്ചു. ഹബീബുൻ നജ്ജാറിനെ കൊന്നുകളഞ്ഞു. ഹബീബുൻ നജ്ജാറിനെ കൊന്നുകളഞ്ഞിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബുൻ നജ്ജാറിന്റെ ചരിത്രം അവിടെ അവസാനിപ്പിച്ചില്ല. ഹബീബുൻ നജ്ജാർ മരണശേഷം സംസാരിച്ച സംസാരം സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വിശാലമായി കൊടുത്തു. قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. ചെറിയൊരു സംസാരം ഹബീബുൻ നജ്ജാർ മരണശേഷം സംസാരിച്ചു. അതുണ്ടാവുക ഈ തബ്ലീഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം വേണ്ട, ഒന്നും വേണ്ട. ഈ തബ്ലീഗിന്റെ അമീർ നിലയിട്ട് ഒരു ഖാജയും വരും. ഇവര് അത്രയും കൂടി അമീർന്നറിയില്ല, ഫിക്കും അറിയില്ല, അദീസും അറിയില്ല, ഖുർആനും അറിയില്ല, ചരിത്രം അറിയില്ല, ഒന്നും അറിയില്ല. സഹോദരങ്ങളെ, അങ്ങനെ ഇങ്ങനെയുള്ള ചില ആളുകളോട് ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ ഖുർആനിന്റെ ചരിത്രം പറയുമ്പോൾ അവർ പറയും അത് ലൈവായ ചരിത്രമല്ലേ, ഖുർആനിന്റെ ലൈവായ ചരിത്രം അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നു ലൈവായ ചരിത്രം. പിന്നെ ഞാൻ ഈ ആര് നല്ല ചരിത്രം പറഞ്ഞു തരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഹദീസിനെല്ലാം തള്ളി, ഇസ്തിഗാസ ഉണ്ട് എന്ന് പറഞ്ഞ് മുജാഹിദിന്റെ ഒരു വിഭാഗം യാ ഇബാദുല്ലാഹി ഐനൂനി എന്ന് പറയുന്ന ഹദീസ് ഇന്ത്യയിലെ സുന്നികൾ മാത്രം മതി, നിങ്ങളെ പോലെ തീവ്രവാദം ഉണ്ടാക്കിയിട്ട് ഖബർ പൊളിച്ചിട്ട് നമ്മളെ ബാലക്കാരെ കൊണ്ടുപോയിട്ട് അഫ്ഗാനിലും സിറിയയിലും കൊന്നുകളഞ്ഞ് ഇവിടെ തീവ്രവാദം ഭീകരവാദം ഉണ്ടാക്കി ജയിലിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കൂല, നിങ്ങൾ തന്നെ പോയിട്ട് ജയിലിലിരുന്നോളി. അപ്പൊ ചുരുക്കത്തിൽ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സവിസ്തരം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ഖാല ഞാൻ സപ്പോർട്ട് ചെയ്തു ഈസനബി അലൈഹിസ്സലാമിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഈസനബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ നിന്നു. അതിന് നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞല്ലോ, ദുനിയാവിൽ നിന്ന് എന്നെ നിങ്ങളെ കൊന്നുകളയാൻ കഴിയും, പക്ഷേ മരണത്തോടുകൂടി തുടങ്ങുന്ന ബർസഖിയ ജീവിതം, ആഖിറത്തിന്റെ ജീവിതം, അവിടെ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നിട്ടുണ്ട്. വജാലനി മിനൽ മുക്രമീൻ, കറാമത്ത് തന്ന് ആദരിച്ച ഔലിയാക്കളിൽ എന്നെ അല്ലാഹുപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്ത് യാസീൻ മറിച്ചു നോക്ക്. ട്രെയിനിൽ എനക്കൊരു മുജാഹിദിനെ കിട്ടി, ഓൻ പറഞ്ഞു മരണത്തിന് ശേഷം ഒന്നുമില്ല. ഈ മുജാഹിദിന്റെ മൗലവിമാരെല്ലാം ഉണ്ടല്ലോ, ഈ അരവൈദ്യന് ആളെ കൊല്ലുന്നില്ല, അങ്ങനത്തെ നാറികളാണല്ലോ. ഇതിന്റെ ഇടക്ക് പയ്യന്നൂറിൽ ഒരു വലിയ മൗലവി കൊറേ കാലം മുജാഹിദിന് വേണ്ടി പ്രസംഗിച്ചിട്ട് കൊറേ ആള് മുജാഹിദാക്കിയ ഒരു പൊട്ടും അറിയില്ല, ഇൽമിന്റെ ഒരു കണിക പോലും അവനിക്കറിയില്ല. മുജാഹിദിന്റെ മൗലവി പയ്യന്നൂറിൽ സുന്നിയിലേക്ക് വന്ന് എന്നിട്ടോ പറഞ്ഞ എന്തറിയോ, നേർച്ച അത് ശരി തന്നെയാണ്, എന്നെ മൗലവിമാർ കബളിപ്പിച്ചതാണ്, മരണശേഷം ഖുർആനോദം പാടില്ല എന്ന് പറഞ്ഞു എന്നെ മൗലവിമാർ കബളിപ്പിച്ചു. എനിക്കൊരു വിഷയത്തിൽ ദുഃഖമുണ്ട്, എന്താണെന്നറിയോ, എന്റെ ഉമ്മ മരിച്ചപ്പോൾ ഞാൻ മുജാഹിദായിരുന്നു. എന്റെ നാട്ടിലെ മുത്തല്ലിമീങ്ങളെ കൊണ്ടുവന്ന് ഉമ്മന്റെ മയ്യത്തിന്റെ മുന്നിൽ ഖുർആനോദാൻ വേണ്ടി ചില ആൾ ഉമ്മാന്റെ കുടുംബക്കാർ പറഞ്ഞപ്പോൾ ഞാൻ തടഞ്ഞു, ഉമ്മാന്റെ തൽക്കീന് തടഞ്ഞു, ഉമ്മാന്റെ കബറിന്റെ മുകളിലുള്ള ഖുർആനോത്ത് ഞാൻ തടഞ്ഞു.
ഇന്ന് ഞാൻ സുന്നിയായി, പക്ഷേ ഞാൻ പാശ്ചാത്യപ്പിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ പലപ്പോഴും കരഞ്ഞു പോകാറുണ്ട്. എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പ്രസവിച്ച്, നൊന്ത് പ്രസവിച്ച്, എന്റെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പോറ്റി വളർത്തി എന്റെ ഉമ്മാക്ക് ഒരു ഖുർആനോതാൻ എനിക്ക് സാധിച്ചില്ല, ഖുർആനോതുന്നവരെ ഞാൻ തടഞ്ഞു. പക്ഷേ ഞാൻ ഇന്ന് സുന്നിയായിട്ട് എന്റെ ഉമ്മാനെ ഖബറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്റെ പരിയിൽ വെച്ചിട്ട് ഒരു ഖുർആനോതാൻ എനിക്ക് അറിയോ? എന്റെ ഉമ്മാന്റെ ഖബറിന്റെ അരികിൽ പോയിട്ട് ഒരു തൽഖീനോതാൻ ഇനി എനിക്ക് സാധിക്കുമോ? നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ കഴിയുമോ? ഫാത്തമ ഫാത്തയല്ലേ ഇന്ന് ദുഃഖിക്കുന്നു ആ മൗലവി സുന്നിയായിട്ട്. അത്രേ ഇവർക്ക് അറിവുള്ളൂ, അത്രേ ഇവർക്ക് ജ്ഞാനമുള്ളൂ. അപ്പൊ സഹോദരങ്ങളെ, ആ ട്രെയിനിൽ ആ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, എന്ത് തങ്ങളെ നിങ്ങൾ പറയുന്നു മരിച്ചാ എല്ലാം തീർന്നില്ലേ? ഞാൻ ലാരി പറഞ്ഞില്ല നിന്റെ അടുത്ത് നീ മരിച്ചെങ്കിൽ തീർന്നു, മരിച്ചെങ്കിൽ തീർന്നു, പിന്നെ ശ്വാസം ഉണ്ടാവില്ല, കബറിൽ കൊണ്ടുപോയിട്ട് വെക്കും, തീർന്നടാ, തൽക്കിനോദുന്നില്ല, മയ്യത്ത് നിസ്കരിക്കുന്നില്ലേ? അതിന് തെളിവുണ്ട്, എത്ര എന്ത് തെളിവാണ്? ഖുർആൻ പോണം, ഖുർആൻ, ഖുർആൻ എന്ന് ചൊല്ലോ ഓൻ അറിയുന്നില്ല, ഖുർആൻ അറിയില്ല, ഖുർആൻ എന്ന് ചൊല്ലാൻ അറിയില്ല, ഖുർആൻ എന്ന് പറയാൻ അറിയില്ല, ഖുർആൻ പഠിച്ചാലല്ല. എവിടെയെന്ന് പറഞ്ഞു യാസീൻ കേൾക്കുമ്പോ എന്നെ പിരാൻ തോക്കി. എവിടെയും അൽഫാത്തിഹ എന്ന് പറഞ്ഞാൽ എണിച്ചു, യാസീൻ എന്ന് പറഞ്ഞാൽ എണിച്ചു, പിന്നല്ലേ യാസീൻ മറിച്ചു നോക്കുന്നു. അവര് ഖുർആൻ ക്ലാസ്സിൽ ഒന്നും യാസീൻ ഇല്ല, യാസീൻ ഖുർആൻ ക്ലാസ് എടുത്താൽ ഹബീബ് നജ്ജാറിന്റെ കഥ പറയേണ്ടി വരും. കഥ പറഞ്ഞാൽ മൗലവിമാര് താടി പിടിച്ചിട്ട് ശരിക്ക് കൊടുക്കും രണ്ട് പുളി, ഈ സലഫി പുള്ളറിന് കൊടുക്കും മുജാഹിദ് പുള്ളറിന്. അതുകൊണ്ട് ഖുർആൻ ക്ലാസ്സിൽ സൂറത്ത് യാസീൻ അവർ മാറ്റിയെടുത്തു കളഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെ ഉസ്താദേ ഖുർആൻ? ഞാൻ പറഞ്ഞു, ഹബീബ് നജ്ജാർ എന്ന് പറയുന്ന ഒരാളുണ്ട്, മനെ ഈസനബിന്റെ കാലത്ത് ഒപ്പാത്തായി പോയാള്, ശുഹദാണ്, ഷഹീദാണ്. ആ ആള് സംസാരിച്ച സംസാരം ഖുർആനിലുണ്ട്. ഞാൻ ഓതിക്കൊടുത്തു, ഓതിക്കൊടുത്തപ്പോ അതിന്റെ ആയത്തും കണക്കെല്ലാം എഴുതിയിട്ട് എന്റെ ഫോൺ നമ്പർ എടുത്തോണ്ട് പോയി. പിന്നെ അവന്റെ അഡ്രസ് ഇല്ല, പോയിട്ട് മൗലവിന്റെ കേട്ടിട്ടുണ്ടാവും, മൗലവി പറഞ്ഞിട്ടുണ്ടാവും അതെല്ലാം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ എനിക്ക് വിളിച്ചിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ല. സഹോദരി, ഇങ്ങനെ കള്ളത്തരങ്ങളാണ് അവർക്കുള്ളത്. നിങ്ങൾ വിചാരിക്കണ്ട, ഇവിടെ അലിഫോ അറിയില്ല, ബാബു അറിയില്ല, ഒന്നും അറിയില്ല. റിയാദിലേക്കോ മറ്റോ പോയി കുറെ കള്ളത്താടിയും വെച്ചിട്ട് സലഫി പണ്ട് കുത്തുമ്പിയത്ത് മൗലിദെല്ലാം കഴിച്ചിട്ട് വന നേർച്ച വെച്ചിട്ടാണ് സൗദി കടത്തിയത്. അന്നോ ഇനി മൗലിദെല്ലാം അതാ സമയം ഉണ്ടായി. റിയാദിന്ന് വരുമ്പോ കള്ള സലഫിയാ താടിയും വെച്ചിട്ട്. അവനോട് ചോദിക്കണം, നിനക്ക് എന്തറിയടാ, എന്ത് സലഫി നീ? സഹോദരങ്ങളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഖുർആനിൽ ഹബീബ് നജ്ജാർ റളിയല്ലാഹുവിന്റെ ചരിത്രം ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹതിയായ മറിയം ബീവി ഉമ്മാന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. മറിയം ബീവി റളിയല്ലാഹു തആലാ എന്റെ റൂമിലേക്ക് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു പോകുമ്പോൾ എന്തെല്ലാം ഫ്രൂട്ട്സുകൾ, എന്തെല്ലാം ഭക്ഷണങ്ങൾ, ആ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഫ്രൂട്ട്സ്, ആ നാട്ടിൽ പരിചയമില്ലാത്ത ഭക്ഷണ സാധനം. അപ്പൊ ചോദിച്ചു, മറിയമേ എവിടുന്നാ ഇത് കിട്ടിയത്? ഞങ്ങളെ പരക്കാർക്ക് ആർക്കും ഇങ്ങനത്തെ ബിരിയാണി ആക്കാൻ അറിയുന്നില്ല, ഈ ഫ്രൂട്ട്സുകളൊന്നും നമ്മളെ നാട്ടിലില്ല, എവിടുന്നാ ഇത് കിട്ടിയത് മറിയമേ? അന്നാലക്കി ഹാദാ ഖാലതുഹു മിന്നില്ലാ, അല്ലാഹുവിന്റെ വക്കൽ നിന്നാണ് വരുന്നത്. അല്ലാഹുവിന്റെ വക്കൽ എന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടാൻ പാടില്ല, പിന്നെ മിണ്ടിക്കൂടാ. അതേ ഔലിയാക്കന്മാർക്ക് കൊടുക്കുന്ന അല്ലാഹല്ലേ പറഞ്ഞത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ തീർപ്പിക്കുന്നില്ല, നൈൽ നദി എല്ലാ കൊല്ലവും നൈൽ നദി ബ്ലോക്കാണ്. നൈൽ നദി ബ്ലോക്കായാൽ നാട് മൊത്തം വെള്ളം വരുന്നെന്ന് പറയുന്നില്ലേ, മഴ വരാതെ വെള്ളം വരുന്നു. എന്തേ നൈൽ നദി ഒഴുകുന്നില്ല കൊല്ലത്തിൽ ഒരിക്കൽ. നല്ല സുന്ദരിയായ ഒരു ചെറുപ്പക്കാരത്തിയായ ഒരു യുവതി പെണ്ണിനെ കൊണ്ടുപോയിട്ടിട്ടാൽ പിന്നെ നൈൽ നദി ഓടാൻ തുടങ്ങും. സഹോദരങ്ങളെ, ഈജിപ്തിലെ ഭരണാധികാരി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എനിക്ക് കത്തെഴുതി, ഉമറെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ, ഒരു യുവതി ഇട്ടാലല്ലാതെ ഒഴുകൂല. അങ്ങനെയാണോ? പാടില്ല, ഒരിക്കലും ഒരു ജീവനെ കൊല്ലാൻ പാടില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തെഴുതുകയാണ്, അതാണ് പറഞ്ഞത്, അവന്റെ കൈ ഞാനാകും. എന്താ എഴുതിയത്? ഞാൻ നൈൽ ഇൻകുന്തി തജ്രി ഇൻകുന്തി തജ്രി, നീ സ്വന്തം ഇഷ്ടമാണ്, നിന്റെ സ്വന്തം ഇഷ്ടത്തിലാണോ നീ ഒഴുകുന്നത്? എന്നാ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾക്കൊന്നും പറയാനില്ല. അല്ലെങ്കിൽ നീ ബിഖദരില്ല, അല്ലാഹുവിന്റെ ഖദർ കൊണ്ടാണോ, അല്ലാഹുവിന്റെ ഉദ്ദേശം കൊണ്ടാണോ നീ ചലിക്കുന്നത്? എന്നാൽ ഫജ്രി, മര്യാദക്ക് ചലിച്ചു കൊള്ളണം. പെണ്ണിനിടാനോ ഞങ്ങളൊക്കെ ഞങ്ങളുടെ
ഈ കത്ത് കൊണ്ടുപോയി നെയിലിടാൻ പറഞ്ഞു. നെയിൽ നദിയിൽ ഇട്ടപ്പോൾ നെയിൽ നദി ഒഴുകാൻ തുടങ്ങി. സഹോദരങ്ങളെ, ഒരു കത്ത് കൊണ്ട് നെയിൽ നദിയെ ഒഴുകിപ്പിച്ചു. ഇങ്ങനെ എത്ര എത്ര സംഭവം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സംസാരിച്ച എത്ര കറാമത്തിന്റെ ചരിത്രങ്ങൾ ഹദീസുകളിലുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് സംഭവം. ആസിഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഇരിക്കുകയാണ്. രാവിലെ വന്നിട്ട് വൈകുന്നേരം ദർശ നടത്തിയിട്ട് പോകും. കുറെ പ്രശ്നങ്ങൾക്ക് തീരുമാനാക്കിയിട്ട് കാതിയാണ്, തീരുമാനം പാസ്സാക്കിയിട്ട് പോകും. അപ്പോഴാണ് ബിൽക്കീസും രാജ്ഞിയും കൂട്ടരും കുറെ അപ്പുറത്തു നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ നിന്ന് ഫിലസ്തീനിലേക്ക് വരുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ബിൽക്കീസിന്റെ സിംഹാസനം കൊട്ടാരം ഇപ്പൊ കൊണ്ടുവരണം എന്റെ മുന്നിലേക്ക്. ആർക്ക് സാധിക്കും? ഇഫ്രീത്ത് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എണിക്കുന്നതിന്റെ ഉള്ളിൽ കൊണ്ടുവരാം, മതിയാകൂല, ഇപ്പൊ കൊണ്ടുവരാം. കാലല്ലദീന്ദ മുമ്മിനൽ കിതാബി, അല്ലാഹുവിന്റെ ഇൽമു പഠിച്ച വലിയ ആലിമായ ഒരു വലിയ ആസഫ് പറഞ്ഞു, അന ആതീക ഖബല അൻ യർതദ ഇലൈക തർഫുക, കണ്ണ് അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങ് തെറ്റിക്കുമ്പോ, ഒരു പോയിന്റ് നോക്കിയിട്ട് ഇപ്പുറത്തേക്ക് തെറ്റിക്കുമ്പോ, അല്ലെങ്കിൽ കണ്ണ് ചുമ്മിട്ട് തുറക്കുമ്പോ, നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരാം. ഫലമാർ ആഹു മുസ്തഖിറുൽ ഇന്ദാ, കണ്ണ് ചുമ്മിട്ട് തുറക്കാൻ കുറെ നീയത്താക്കിയിട്ട് കുറെ ഒരുങ്ങണമൊന്നുമില്ല. അതിന്റെ ഇടക്ക് സുലൈമാൻ നബി കണ്ണ് തുങ്ങിയിട്ട് തുറക്കുമ്പോ തന്റെ മുന്നിൽ ഇതാ സിംഹാസനം കൊട്ടാരം നിൽക്കുന്നു. ഇതൊക്കെ ഖുർആനാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരമുള്ള സാധനം സെക്കൻഡിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ വെച്ച് ആരാണത് ചെയ്തു കൊടുത്തത്? അപ്പൊ ചുരുക്കത്തിൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ് കറാമത്ത്. അതാണ് നിങ്ങൾ ആരും സംശയിക്കണ്ട. എന്റെ വലിയ എന്നെ കൊണ്ട് അവൻ മൊഴിയും, അവന്റെ സംസാരം ഞാനാകും. ബി എം സി എന്നെ കൊണ്ട് നടക്കും. ബി എന്നെ കൊണ്ട് കേൾക്കും, അവന്റെ കേൾവി ഞാനാകും. ഞമ്മൾക്ക് കേൾക്കാൻ കഴിയാത്തതവർ കേൾക്കും, ഞമ്മൾക്ക് കാണാൻ കഴിയാത്തതവർ കാണും, ഞമ്മൾക്ക് പിടിക്കാൻ കഴിയാത്തതവർ പിടിക്കും, ഞമ്മൾ എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് സെക്കൻഡ് കൊണ്ടവർ എത്തും. എന്നാലേ അവലിയാക്കളാവുകയും സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവരാണ് നമ്മളെ മുന്നിൽ ഇരിക്കുന്നത്, അവരെയാണ് നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്. നമ്മൾ ദ്വാരന്നാലൊന്നും എത്തിപ്പെടുമെന്ന് നമ്മൾക്കൊന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എത്ര ദ്വാരക്ക് നമ്മൾ, അതേസമയം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മുന്നിൽ വന്നിട്ട് ദ്വാരക്കുമ്പോ മഹാനര് ഇടപെടണം, ഞാനിക്ക് ഒരു കേസിൽ കുടുങ്ങി രക്ഷപ്പെടണം. പെട്ടെന്ന് രക്ഷപ്പെടുന്നു. ആയിരം വക്കീലിനെ പിടിച്ചൊന്നും നടക്കുന്നില്ല. ഷുഹദാന്റെ മുന്നിൽ വന്നിട്ട് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നുണ്ട്. എത്ര എത്ര അത്ഭുതങ്ങൾ സഹോദരങ്ങളെ, എത്ര എത്ര അത്ഭുതങ്ങൾ. ഒന്നിലായി താജുൽ ഉലമ അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇതിന്റെ ഇടക്ക് ഞാൻ ബഹ്റൈനിൽ പോയപ്പോൾ അവിടെ ഒരു പിന്നെ എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ് നാസർ എന്ന് പറഞ്ഞിട്ട്, ആലപ്പുഴക്കാരൻ. ആലപ്പുഴക്കാരനായ ഒരു നാസർ ബഹ്റൈനിലുണ്ട്. വലിയൊരു ധനാഢ്യനാണ്, എല്ലാവരും സഹായിക്കും. അങ്ങനെ ഞാനും അയാളെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോ അയാളൊരു മകൾ ഇങ്ങനെ വരുന്നു. അപ്പൊ നാസർ പറഞ്ഞു, തങ്ങൾ ഇതെന്റെ മോളാണ്. ഒരു പെണ്ണിനെ കാട്ടിട്ട് എന്റെ മോളെന്ന് ചെല്ലാൻ വല്ല അത്ഭുതമുണ്ടാ? പെണ്ണ് പെണ്ണെന്റെ മോൾ തന്നെ. ഞാൻ ചന്ദ നിങ്ങൾ അങ്ങനെ പറയുന്നത് ഇതെന്റെ മോളാണ്, നിങ്ങളെ പോലെ നിങ്ങളെ മോളെ തന്നെയുള്ളത്. ആ തങ്ങളെ അത്ഭുതത്തിന്റെ മോളാണ് ഇത്. ഞങ്ങൾ ചെന്ത അത്ഭുതം, എനിക്ക് രണ്ട് മക്കളും ആൺകുട്ടികളായിരുന്നു, എനിക്കൊരു പെണ്ണ് വേണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഒന്നിരായ സയ്യിദന താജുൽ ഉലമ ബഹ്റൈനിലേക്ക് വരുന്നത്. താജുൽ ഉലമ ബഹ്റൈനിലേക്ക് വരുന്നത് തന്നെ അത്ഭുതമാണ്. ബഹ്റൈനിലേക്ക് വിസിറ്റിംഗ് അടിക്കണമെങ്കിൽ 70 കൊല്ലത്തിന്റെ താഴെ വേണമെന്ന് എന്തോ ഒരു നിയമമുണ്ട്. താജുൽ ഉലമക്ക് അന്ന് 85 വയസ്സിന്റെ മുകളിലുണ്ട്. ഒരിക്കലും ബഹ്റൈനിലേക്ക് വിസ അടിക്കാൻ കഴിയില്ല താജുൽ ഉലമക്ക്, അത്രയും പ്രായമുണ്ട് മഹാനവർക്ക്. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സുന്നി ജമാഅത്തിന്റെ വകയിൽ ഒരു പരിപാടി ബഹ്റൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. താജുൽ ഉലമക്ക് ഫോൺ വിളിച്ചിട്ടുണ്ട്, താജുൽ ഉലമ വരാമെന്ന് ഏറ്റിട്ടുണ്ട്, പക്ഷേ വിസ അടിക്കുന്നില്ല. ജമാൽ ഖാൻ എന്ന് പറയുന്ന ഒരാൾ വിട്ടിലത്തുള്ള ആള്, അയാൾ ഇന്നും ബഹ്റൈനിലുണ്ട്. അപ്പൊ അയാള് പറഞ്ഞു, താജുൽ ഉലമക്ക് ഫോൺ ചെയ്ത് തങ്ങളെ എല്ലാം ഫിക്സ് ആക്കി, പിന്നെന്തടോ വിസ അടിക്കുന്നില്ല, അതടിച്ചോളൂടോ. നേരിട്ട് ജമാൽക്ക് എന്നോട് പറഞ്ഞതാണ്, അയാളാണ് അതിന് ഇടപെട്ടത്, ഓടി നടന്നു. എന്നാലും അയാൾ തല ചോർന്നിട്ട് ഭയങ്കര ബേജാറായി, അടിച്ചോളൂടോ എന്നില്ലെങ്കിൽ അടിക്കണ്ടേ, രണ്ടു മൂന്ന് ദിവസം ബാക്കിയുള്ളൂ. അത്ഭുതം എന്ന് പറയട്ടെ, അതാ വിസ അടിച്ചു കിട്ടുന്നു. 75 വയസ്സിന്റെ മുകളിലുള്ളവർക്ക് വിസിറ്റിംഗ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ബഹ്റൈനിലെ നിയമം മറികടന്നുകൊണ്ട് 85 വയസ്സിലധികം പ്രായമുള്ള താജുൽ ഉലമക്ക് ബഹ്റൈനിലേക്ക് വിസ അടിച്ചു കൊടുക്കും. എന്നിട്ട് താജുൽ ഉലമ വരുമ്പോ തന്നെ ലൂലു ഈ നാസർ മനസ്സിലാക്കി, എന്റെ കാര്യം വിജയിച്ചു.
കാരണം ഒരു കഥാമത്ത് നടത്തിയിട്ടാണ് താജ് കടന്നിട്ടിട്ട് കിങ്ഡം ഓഫ് ബഹ്റൈനിലേക്ക് വരുന്നത്. ഇയാൾ കാത്തിരുന്നു, താജുൽ ഉലമന്റെ ഭക്ഷണം തന്റെ വീട്ടിലാക്കി. താജുൽ ഉലമ പരിപാടി കഴിഞ്ഞ് ലൂലു നാസിറിന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നു. വന്ന ഉടനെ താജുൽ ഉലമ പറഞ്ഞു, എനിക്കൊന്ന് പ്രാഥമിക ആവശ്യം നിർവഹിക്കണം, മൂത്രം ഒഴിക്കണം, ബാത്റൂം വേണം, ഷർട്ടൊക്കെ മാറ്റി വന്ന് മഹാനവറുകൾ ബാത്റൂമിൽ പോയി. എല്ലാം ഫ്രഷായി റാഹത്തായി വന്നിട്ടിരുന്നു, ഭക്ഷണം കഴിക്കാൻ വന്നിട്ടിരുന്നു, ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞിട്ട് ദ്വാരക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് തങ്ങളെ കൊണ്ട് നടക്കാൻ. എന്തടോ നിന്റെ ആവശ്യം? എനിക്ക് രണ്ടു ആൺമക്കളാണ്, ഒരു പെൺകുട്ടി വേണം തങ്ങളെ. അതിനെന്താടോ നിനക്ക് പെൺകുട്ടി ഉണ്ടാകും? എന്നാൽ ഇയാൾക്ക് എത്ര ചികിത്സിച്ചിട്ടും എത്ര നേർച്ചാക്കിയിട്ടും എത്ര യാസീൻ ഓതിയിട്ടും എത്ര ദിക്റും സലാത്തും ചൊല്ലിയിട്ടും കിട്ടിയിട്ടില്ല. അള്ളാഹു തീരുമാനിച്ചത് താജുൽ ഉലമന്റെ കയ്യിലൂടെ കൊടുക്കാനാണ്. അയാൾ തലചൊറിഞ്ഞിട്ട് നിന്നോടെ, എന്തടാ തലചൊറിയുന്നത്? അല്ല, എന്തെങ്കിലും ഓതണ. ഒന്നും വേണ്ട എന്റെ വാക്ക് മതി, ഒന്നും വേണ്ട എന്റെ വാക്ക് മതി. അങ്ങനെ താജുൽ ഉലമ ദുആയിരുന്നു. പിറ്റേന്ന് താജുൽ ഉലമ ബഹ്റൈൻ വിട്ടു. അതേ മാസം ഗർഭം നിന്നു. അതേ ഡേറ്റ് കണക്കിൽ എന്റെ ഭാര്യ ഗർഭിണിയായി, ഗർഭം ധരിച്ചു. ആ പെണ്ണുമോളാണ് തായത്. അതാണ് നമ്മളെ പോലെ നമ്മ ആയിരം കൊല്ലം തപസ്സിരുന്നിട്ട് എന്തും പറഞ്ഞാലും നടക്കൂല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അങ്ങനെയല്ല. 70 കൊല്ലം തന്റെ രാജ്യവും എല്ലാ സൗകര്യങ്ങളും വിട്ട് ഉള്ളാളം കേന്ദ്രമാക്കി സുന്നത്ത് ജമാഅത്തിന്റെ ദഅ്‌വാ പ്രചരണ പ്രബോധന പ്രവർത്തനം, ഇൽമിന്റെ പ്രചരണം, സഹോദരങ്ങളെ സമസ്ത പിളർന്നത് ഇപ്പടുത്താണ്. സമസ്ത പിളരുന്നതിന് മുമ്പ് തന്നെ താജുൽ ഉലമ ഹീറോ ആയിരുന്നു. ആ താജുൽ ഉലമ സഹോദരങ്ങളെ എല്ലാവരുടെയും അത്താണിയായിരുന്നു. അള്ളാഹു സമസ്തയുടെ ഉലമാക്കളെ യോജിപ്പിച്ചിലാക്കുമാരാകട്ടെ, യോ ഐക്യത്തിലെത്തിക്കുമാരാകട്ടെ. ആ താജുൽ ഉലമ പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ഒരു ഓത്തും വേണ്ട, ഒരു നിസ്കാരവും വേണ്ട, അതിന് വേണ്ടി ഒരു പരിഹാരവും നീ ചെയ്യണ്ട, എന്റെ വാക്ക് മാത്രം മതി. ആ വാക്കുകൊണ്ട് സഹോദരങ്ങളെ, നാസറിൽ ഒരു പെൺകുട്ടി ഉണ്ടായി. അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അതാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിന്റെ സുന്നത്തുകളെ കൊണ്ട് വർദ്ധിപ്പിച്ച് താജുൽ ഉലമയുടെ ഇബാദത്ത് നിങ്ങൾക്കറിയുമോ? താജുൽ ഉലമയുടെ ജീവിതത്തിൽ 11 റക്അത്തിനേക്കാൾ കുറച്ചിട്ട് വിത്ര നിസ്കരിച്ച ഒരു ദിവസം ഒരാൾക്കും കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അത്രയും വലിയ പ്രഗത്ഭനാണ്, അത്രയും സുന്നത്തുകൾ വർദ്ധിപ്പിച്ച മഹാനാണ്. അങ്ങനെ സുന്നത്ത് കൊണ്ട് വർദ്ധിപ്പിച്ചു ദർസ് നടത്തി. എത്ര കാലമാ ദർസ് നടത്തിയത്? ഇരുന്നിട്ടും നിന്നിട്ടും കടന്നിട്ടും സഹോദരങ്ങളെ, എന്ത് ശ്വാസം മുട്ട് വന്നാലും അന്ന് താജുൽ ഉലമ ആ ദർസ് നടത്താത്ത ഒരു ദിവസം ഉണ്ടായിരുന്നില്ല. മുഴുവനും ദർസ് തന്നെയാണ് ഇൽമിന്റെ പ്രചരണം. ഇപ്പുറത്ത് സുന്നത്ത് ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചു. അങ്ങനെ വിലായത്തിന്റെ മർത്തബയിൽ കയറി. എന്റെ നാക്കുകൊണ്ട്, ആ മഹാന്മാരുടെ നാക്കുകൊണ്ട് ഞാൻ സംസാരിക്കൂ എന്ന് പറഞ്ഞാൽ, ഒരു വലിയ വായി തുറന്നിട്ടൊന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും പോലെയാണ്. അല്ലാഹു എന്താ പറയുന്നത്? ഒന്നാണെന്ന് പറഞ്ഞാൽ കുൻ. അതേപോലെ ഔലിയാക്കന്മാരെ കൊണ്ട് അള്ളാഹു നടത്തിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സമയം കുറെ ദീർഘിച്ചു. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ മുന്നിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കുറച്ച് സമയം ദീർഘിച്ചു, ഉസ്താദ് ക്ഷമിക്കണം. അള്ളാഹു നമ്മുടെ സദസ്സ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സിൽപ്പെടുത്തി തരുമാരാകട്ടെ. നമ്മളെ പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു തരുമാരാകട്ടെ. നമ്മളെ കടങ്ങൾ അള്ളാഹു വെട്ടിത്തരട്ടെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ തന്നിട്ട് പോയിട്ട് അവിടെ തന്നെ പോയിട്ട് ഇരുന്നോളി. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മറുപട്ട് കിടക്കുന്ന മഹാന്മാരുടെ, ശുഹദാക്കളുടെ, ഔലിയാക്കന്മാരുടെ മദത് കൊണ്ട്, ബർക്കത്ത് കൊണ്ട്, ഈ പരിശുദ്ധ റജബ് മാസത്തിന്റെ ഹുർമത്ത് കൊണ്ട്, ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി ആണുങ്ങൾ, പെണ്ണുങ്ങൾ, വലിയവർ, ചെറിയവർ, നമ്മളിൽ നിന്നും അവരിൽ നിന്നും വന്ന എല്ലാ ചെറുദോഷങ്ങൾ ബന്ധോഷങ്ങൾ അള്ളാഹു വിട്ടു വർത്തമാപ്പാക്കട്ടെ. നമ്മളുടെയും അവരുടെയും കടങ്ങൾ അള്ളാഹു വെട്ടിത്തരട്ടെ. വീടില്ലാത്തവർക്ക് വീട് നൽകട്ടെ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകട്ടെ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകട്ടെ. ആൺമക്കൾ പെൺമക്കളെ എല്ലാം അള്ളാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ. എല്ലാ പരീക്ഷകളിലും അള്ളാഹു നമ്മളെയും അവരെയും മക്കളെയും പെൺമക്കളെയും താല്യമികളെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാം അള്ളാഹു വിജയിപ്പിച്ചു തരുമാരാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരിൽ പെടുത്തട്ടെ. ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകട്ടെ. അവസാനം ആഖിബത്ത് നന്നായി മരിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടി ഹിസാബില്ലാതെ സ്വർഗത്തിലെത്തി അവിടുത്തെ ജിവാറിൽ ഒരുമിച്ചുകൂടി അള്ളാഹുവിന്റെ ആ ലിഖാ കൺകുളിർക്ക കണ്ട് സന്തോഷിക്കാൻ നമുക്കും ഈ പറയപ്പെട്ട നമ്മുടെ മാതാക്കൾ, പിതാക്കൾ, ഉസ്താദ്, ഭാര്യ, സന്താനങ്ങൾ അടങ്ങുന്ന സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തകർക്കും, സംഘടനാ നേതാക്കന്മാർക്കും, നാട്ടിലുള്ള ഗൾഫിലുള്ള മൽഹറടക്കം മൽജ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാരാകട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരുമാരാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ ഫിൽ ആഖിറ
കയ്യിൽ മങ്ങലില്ല, ഇന്നലെ മങ്ങില്ല.